അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റേഡിയോ HRDFലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കാനും ജീവിത വിജയം കരസ്ഥമാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? പരീക്ഷയ്ക്ക് ജയിച്ച് മാത്രം ശീലമുള്ള കുട്ടിക്ക് മാർക്ക് കുറയുമ്പോഴോ തോൽക്കുമ്പോഴോ ജീവിതം മതിയാക്കാൻ തോന്നുന്നത് കണ്ടിട്ടില്ലേ? വിജയിക്കാൻ പരിശ്രമിക്കുന്നവർ പരാജയപ്പെടാനും പഠിക്കേണ്ടതുണ്ട്. തോൽവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ജയിക്കാനാണ് പഠിക്കുന്നത്. കാരണം പരാജയങ്ങളിലൂടെ മാത്രമേ ശക്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. പരാജയങ്ങൾ മനുഷ്യനെ കരുത്തനാക്കുന്നു. തോൽവികളിൽ തകർന്നിരുന്നാൽ നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജയിച്ചവരധികവും പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരാണ്. ജീവിതത്തിൽ വളർച്ചയും വിജയവും വേണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല വളം കൊടുക്കണം. എന്താണ് വിജയത്തിൻ്റെ വളമെന്നല്ലേ? നല്ല ബന്ധങ്ങളാണ് അത്. കൂടെ പിറപ്പുകളും കൂട്ടുകാരും മുതൽ എല്ലാത്തരം ബന്ധങ്ങളെയും ഏറ്റവും നന്നായി പരിപാലിച്ചു കൊണ്ടുപോകണം. നമ്മുടെ വളർച്ചയുടെ കൈപ്പിടികളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ. ബന്ധുക്കളെന്നാൽ രക്തബന്ധുക്കളും കുടുംബ ബന്ധുക്കളും മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല ബന്ധങ്ങളില്ലാത്തവർ സ്വയം തിരുത്താൻ ശ്രമിക്കുക. ഒറ്റക്കൊരിക്കലും നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. ധാരാളം സ്വതക്ക ചെയ്യുക. സ്വതക്ക എന്നാൽ വെറും പണം കൊടുത്ത് സഹായിക്കലല്ല, നമ്മെക്കൊണ്ട് കഴിയുന്ന എന്തും നൽകലാണ്. പണമാകാം, പരോപകാരമാകാം, ഉപദേശമാകാം, സേവനമാകാം, ഗൃഹോപകരണങ്ങളോ മറ്റോ കടം കൊടുക്കലാകാം, അതുമല്ലെങ്കിൽ ഒരാശ്വാസ വാക്കോ പുഞ്ചിരിയോ പോലുമാകാം. ഇത്രയൊക്കെ ആയാൽ വിജയിച്ചു എന്നാണോ? ഒരിക്കലുമല്ല. അതിന് ആദ്യവും അവസാനവും വേണ്ടത് വിജയിക്കാനുള്ള തീവ്രമായ ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കനലായി നിലനിൽക്കണം എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഏറ്റവും ഇണങ്ങിയതും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ ഒരു കരിയർ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് എത്തിപ്പിടിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം. വീടോ കാറോ ഉദ്യോഗമോ വിവാഹമോ വ്യാപാരമോ എന്തുമാകട്ടെ, ഓരോ ദിവസവും നിങ്ങൾ അതിലേക്ക് അടുക്കുകയാണെന്ന പ്രതീക്ഷ ഉണ്ടാകണം. അടങ്ങാത്ത ആഗ്രഹമാണ് ജീവിത വിജയത്തിന് വേണ്ട പ്രധാന പ്രചോദനം. ഇനി ചോദിക്കാനുള്ളത്, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ്. ജീവിത വിജയം നേടിയ ഏതൊരാൾക്കും അവരത് നേടിയെടുത്തതിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് ഏറെ പറയാനുണ്ടാകും. ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ കടുത്ത പരീക്ഷണങ്ങളും തടസ്സങ്ങളും പരാജയങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ മനസ്സ് മടുത്ത് പിന്തിരിഞ്ഞു കളയാതെ മുന്നോട്ട് കുതിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ പരാജിതരായി മാറിപ്പോകും. വ്യക്തിപരമോ സാമൂഹികമോ ആകട്ടെ, വിജയത്തിൻ്റെ സൂത്രവാക്യം ഒന്ന് തന്നെയാണ്: അടങ്ങാത്ത ആഗ്രഹവും അതിനുവേണ്ടി ത്യാഗം ചെയ്യലും. വിജയിച്ചവരെ വിലയിരുത്തുക. അവരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ടാകും. ഇടയ്ക്കിടെ നാം നമ്മെ തന്നെ വിമർശന സ്വഭാവത്തോടെ നിരൂപണം ചെയ്യുക. പ്രിയമുള്ളവരെ, വിജയമെന്നത് വെറും ഭൗതിക വിജയമായി ഒരിക്കലും നാം ചുരുക്കിക്കെട്ടരുത്.